പി പി ദിവ്യ ഇവിടെ നിൽക്കുന്നു, രാഹുൽ മാങ്കുട്ട് ഇവിടെ നിൽക്കുന്നു. ഇതെന്ന് പറയുമ്പോൾ ഒരു രക്തരക്ഷസ്. അദ്ദേഹത്തിന്റെ ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ നമുക്കറിയാം അദ്ദേഹത്തിനെ ഇരുത്തി അങ്ങ് 6 മിനിറ്റ് ഇരുത്തി അപമാനിക്കുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥ അവരാരും അവരോട് എന്തിനു നിങ്ങൾ വന്നു എന്ന് ചോദിക്കുന്നില്ല. കളക്ടർ അത് ഒരു പരിധിയിൽ ആസ്വദിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ആ ക്രൈം ചെയ്ത SFI എന്ന് പറഞ്ഞ കിരാതന്മാർക്ക് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി പോയത് അവിടുത്തെ MLA. പാർട്ടി പ്രവർത്തക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹീനമായിട്ടുള്ള, കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു ക്രൈം നടത്താൻ മുഖ്യ അതായത് മുൻനിരയിൽ നിന്ന് അല്ലെങ്കിൽ തള്ളിവിട്ട ഒരു സ്ത്രീ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രശ്നം സ്വാഗതം. അഞ്ജു പാർവതി, അപ്പോ ഒക്ടോബർ 15 AD നവീൻ ബാബുവിന്റെ മരണം എല്ലാരും മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്തയാണ്. അത് ബന്ധപ്പെട്ടാണ് PP ദിവ്യ ജയിലിൽ പോണതും നവംബർ 8 ജയിലിന് പുറത്താണത്. എൻ്റെ ഒരു ഊഹം, ഈ നവീൻ ബാബുവിനെ എല്ലാവരും പ്രശംസിച്ചു, അത് നല്ലൊരു വ്യക്തിയാണ്, ക്ലീൻ ചീറ്റ് കൊടുത്തു. നവീൻ ബാബു ക്ലൈറ്റോളിയെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞാൽ താങ്കൾ തർക്കിക്കാൻ പറ്റുമത്? അഭിലാഷ് പറഞ്ഞ തർക്കിക്കുന്നതല്ല, അത് എന്താ പറയാ ഒരു CPM ശൈലിയിലുള്ള ഒരു ചോദ്യമായി പോയി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വെളുപ്പിക്കൽ, ഞാനത് പറയാം. നന്നായിട്ട് രാവിലെ അഭിലാഷ് ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് വന്നിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ച പോലെ തോന്നുന്നുണ്ട്. കാരണം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആരാണ് നവീൻ ബാബു എന്നുള്ളതും ആ ഒരു സംഭവം. കാരണം ഈ പേര് പോലും പറഞ്ഞപ്പോൾ PP ദിവ്യ എന്ന് പറഞ്ഞ പേര് പോലും എനിക്ക് സത്യത്തെ പരാമർശിക്കാൻ ലജ്ജയുണ്ട്. കാരണം അത്രയും ഒരു സ്ത്രീ എന്നല്ലൊരു മനുഷ്യ കുലത്തിൽ ജനിച്ചതായിട്ട് പോലും ഞാൻ കാണുന്നില്ല. തനി ഒരു പൂതന അല്ലെങ്കിൽ ഒരു പിശാജ് ആ ഒരു ഇതിലുള്ള ഒരു സ്ത്രീ. അപ്പോ ഇത് ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇത് രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ട് ഉള്ളൊരു മർഡർ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം തെറ്റുകാരനായതുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോയെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഏറ്റവും നല്ല ഒരു സർവീസ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ പോലും അഴിമതിയുടെ യാതൊരു കറ പുരളാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ PP ദിവ്യ എന്ന് പറഞ്ഞ സ്ത്രീ വ്യക്തമായിട്ടുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് അന്ന് അവർ ഒന്നാമത് ക്ഷണിക്കപ്പെടാതെ വന്ന, കാളനൊക്കെ പറയുന്ന പോലെ ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു വ്യക്തിയാണ് അത്. കളക്ടർ മറ്റവർ ഉദ്യോഗസ്ഥരും അവരാരും ക്ഷണിച്ചിട്ടില്ലല്ലോ ആദ്യത്തെ വാർത്തകളിലൊക്കെ അങ്ങനെയാണ്. പിന്നീട് നമുക്കറിയാം CPI നമ്മുടെ ഈ പാർട്ടിയുടെ ഒരു ഇടതുപക്ഷ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വിവാദമായി കഴിയുമ്പോഴേക്കും അവർ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത്, എനിക്ക് ഞാനിപ്പോഴും പറയുന്നുണ്ട് ആ ഒരു കളക്ടർ നമ്മൾ കണ്ടു ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ആത്മഹത്യ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രീപ്ലാൻഡ് മർഡർ ഇവർ ചെയ്യുന്നതിന് മുമ്പോ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ നമുക്കറിയാം അദ്ദേഹത്തിനെ ഇരുത്തി അങ്ങ് 6 മിനിറ്റ് ഇരുത്തി അപമാനിക്കുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥ അവരാരും അവരോട് എന്തിനു നിങ്ങൾ വന്നു എന്ന് ചോദിക്കുന്നില്ല. കളക്ടർ അത് ഒരു പരിധിയിൽ ആസ്വദിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആത്മാഭിമാനത്തിന് മുറിവേച്ച ഒരു മനുഷ്യൻ രണ്ട് രീതിയിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനെ പൊതുവേദിയിൽ, അതും ഞാനിങ്ങനെ ജോലി ചെയ്യേണ്ട ഒരു സ്ഥലത്ത്, അതും എൻ്റെ യാത്രയപ്പ് വേളയിൽ വന്നിട്ട് ഇത് ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിക്കുവാണ്, അതിലുള്ള മനോദുഃഖം. കാരണം എൻ്റെ സർവീസ് റെക്കോർഡിൽ ഇതുവരെ ഒരു കറുത്ത മാർക്കില്ല, അതും ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലുള്ള പാർട്ടി അല്ലേ. അപ്പം അതിൻ്റെ ഒരു മനോദുഃഖം. മറ്റൊന്നെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് രഹസ്യങ്ങൾ അറിയാമായിരിക്കാം ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അത് പിന്നീട് പുറത്തു വരുമെന്നുള്ള രീതിയിൽ. കാരണം എന്തായാലും അദ്ദേഹവും തിരിച്ച് ഇങ്ങനെ ഒരു അപമാനിക്കപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹം ഇണ്ടാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ തിരിച്ച് PP ദിവ്യ പ്ലാൻ ചെയ്ത് വന്ന പരിപാടിയാണ്. ഒക്ടോബർ 14 ആ വീഡിയോ എല്ലാവർക്കും കണ്ടാ അറിയാം. 2 ദിവസം വെയിറ്റ് ചെയ്യുക, അതായത് 2 ദിവസം വെയിറ്റ് ചെയ്യുക, മാധ്യമങ്ങൾക്ക് എല്ലാം അറിയും. എന്തുകൊണ്ട് ഈ ഒക്ടോബർ 14 സംഭവം കഴിഞ്ഞു ഒക്ടോബർ 16 വരെ നവീൻ ബാബു വെയിറ്റ് ചെയ്തില്ല? എങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും? കാരണം ആലോചിച്ചു, പൊതുവേദിയിൽ വെച്ച് നമ്മൾ അപമാനിക്കുകയാണ്, തോലിയിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിയുടെ ഒരു അജണ്ട വെച്ച് തീർച്ചയായിട്ടും അടുത്തൊരു വരാൻ പോകുന്ന ഒരു സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ നവീൻ ബാബു എന്നുള്ള വ്യക്തിനെ ഹണി ട്രാപ്പിൽ പെടുത്തുക. അത് കാരണം ഈ CPMന്റെ ഏറ്റവും വലിയൊരു അടവ് നയമാണ് അവിഹിതം ആരോപിക്കുക. ധൈര്യമില്ലെന്നാണോ? ധൈര്യമില്ലെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ധൈര്യം നമുക്ക് വ്യക്തികളാണ് അല്ലെ. ഒരു ആത്മഹത്യ എങ്ങനെയാണ് ആ ഒരു നിമിഷത്തിന്റെ, തീർച്ചയായും അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം അത് ചിലർക്ക് മാനാഭിമാനം എന്ന് പറയുമ്പോൾ പലർക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു സംശുദ്ധമായിട്ടൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് വരുമ്പോൾ പൊതുവേദിയിൽ, കാരണം ഇതിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വ്യക്തമായിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി PP ദിവ്യ വ്യക്തമായിട്ട് ക്യാമറമാനെ കൊണ്ടുവരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം തിരിച്ച് ട്രെയിനിൽ കയറി നാട്ടിലെത്തണതിന് മുമ്പ് തന്നെ ഇത് സ്പ്രെഡ് ആവും ഏത് രീതിയിൽ. അദ്ദേഹത്തിന് അഴിമതിക്കാരെന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വശം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹം ഇത് അങ്ങനെ ഒരു മരണം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും അദ്ദേഹം അത് നേരിട്ട് നിന്ന് പോരാടുവാണെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന്
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊതു സമൂഹം അദ്ദേഹത്തിനെ കാണുന്നത് ഏറ്റവും വലിയ അഴിമതിക്കാരനുള്ള രീതിയിലായിരിക്കും. രണ്ടു ദിവസം കൊണ്ട് ഈ പാർട്ടിയോട് ആർക്കെതിരിട്ട് തെളിയിക്കാൻ പറ്റും എന്നാണ്. ഏത് രീതിയിലാണ് അറ്റത്ത് മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് നമ്മൾ കണ്ടതാണ്. നിയമസഭയുടെ മണ്ടയിൽ കയറി നിന്ന് താണ്ടവ നൃത്തമാടിയ ഒരു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഈ പൊതുസമൂഹത്തെ നോക്കി കൊഞ്ഞനം കാണിച്ച് ചോദിച്ച വ്യക്തികളാണ് ഈ ഇടത് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ മാസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഒപ്പം പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാർട്ടി തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. അല്ല, അത് നമ്മൾ കണ്ടു ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഇടതുപക്ഷം. നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത് സിദ്ധാർത്ഥന്റെ ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും ഇദ്ദേഹം ഇതേ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അത് കഴിഞ്ഞ് ദിവ്യ പി പി ദിവ്യ ജാമ്യത്തിൽ വന്നപ്പം ഗോവിന്ദ മാസ്റ്ററിന്റെ ഭാര്യയാണ് മാളയിട്ട് സ്വീകരിക്കാൻ വന്നത്. എന്ത് ഇതാണെന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടി പ്രവർത്തക ജയിലിൽ പുറത്തിറങ്ങി. എന്ത് പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹീനമായിട്ടുള്ള കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹീനമായിട്ടുള്ളൊരു ക്രൈം നടത്താൻ മുഖ്യ അതായത് മുൻനിരയിൽ നിന്ന് അല്ലെങ്കിൽ തള്ളിവിട്ട ഒരു സ്ത്രീ, അവരൊക്കെ പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ വെള്ളപൂശി കഴിയുമ്പം എന്താണ് നമ്മുടെ പിഴച്ചുപോയ ഒരു സിസ്റ്റമാണെന്ന് തന്നെ പറയാം. കാരണം പാർട്ടി അടിമകൾ. ഈ മരണം നടന്ന് രണ്ടു ദിവസത്തെ തന്നെ ദിവ്യ പാർട്ടി സ്ഥാനത്തിന് മാറ്റിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്? ഞാനൊരു കാര്യം പറയട്ടെ, ജാമ്യം കിട്ടുന്നു മുമ്പ് പാർട്ടി മാറ്റിയിട്ടുണ്ട്. ഈ പാർട്ടി അങ്ങനെ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് മാത്രമല്ല, എങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഞാൻ ചോദിച്ചു നോക്കട്ടെ, പി പി ദിവ്യ അവര് ഈ ഒരു കൃത്യം ചെയ്തിട്ട് എത്രയോ ദിവസം പോലീസ് അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കണം, ഏറ്റവും വലിയൊരു തീവ്രവാദിയെ പോലെ ചെറിയ കേസ് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പി സി ജോർജിന്റെ ഒരു കേസായിക്കോട്ടെ, എന്നാ എനിക്ക് തോന്നുന്നു ഒരു വർഗീയ പരാമർശം നടത്തി എന്ന് പറഞ്ഞ് വെളുപ്പം കാലത്ത് കേരള പോലീസ് വീട്ടിൽ പോയി വീട് വളഞ്ഞൊരു തീവ്രവാദിയെ പിടിക്കണ പോലെ പിടിച്ച കേരള പോലീസാണ്. ഇനി അതൊക്കെ പെടാം നാമജപ ഘോഷയാത്രയുടെ ആൾക്കാർ എന്ത് ഏറ്റവും വലിയ അവർ എന്തോ വലിയ ക്രൈം ചെയ്ത പോലെ ഓരോരുത്തരുടെ വീട്ടില് ഐഡന്റിറ്റി മുഖം ക്യാമറയിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി ചെയ്ത രാത്രി രാഹുൽ മാങ്കുട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? ഒരു സമരപരിപാടി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിന്റെ വെളുപ്പാങ്കലത്ത് വീട്ടിൽ നിന്ന് കയറി അമ്മയ്ക്ക് മുന്നിൽ വെച്ച് പിടിച്ചുകൊണ്ടുപോയ പോലീസാണ്. എന്നിട്ട് പി പി ദിവ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു വേറെ കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ അതെ പാർട്ടി അതായത് പാർട്ടി ഗ്രാമം അതെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മാഫിയാണ്. കണ്ണൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അതോ ലോകം. അവിടെ നിന്ന് പോലീസിനെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പോലീസിന്റെ എന്തിനാണ് ഇവിടെ ആഭ്യന്തരം? അതൊരു ആഭ്യന്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പാർട്ടി സംരക്ഷിച്ചു പറയുന്നത് പാർട്ടി ഈ നിമിഷം വരെ സംരക്ഷിക്കുന്നുണ്ട്. ഇനി നാളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി പി ദവ്യ ആയിരിക്കും കണ്ണൂരിലുള്ള ഏറ്റവും ഇടത് പക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഇവർ കുറച്ച് കഴിയുമ്പോൾ പൊക്കിക്കൊണ്ടിരും. ഞാൻ ഉദാഹരണം പറയാം, ആന്തൂർ സാജൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആന്തൂർ സാജൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വ്യക്തി ആരാണ്. പാർട്ടി എന്താ ചെയ്തെന്ന് അവരുടെ പൊസിഷൻ എന്താണ് ആലോചിച്ച് നോക്കുക അഭിലാഷേ. അതായത് കുറച്ച് നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഒരു നടപടി. ഇന്നും ബി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് നമുക്കറിയാം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളെ കണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നിന്നിട്ട് ജാമ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമം കാണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മാത്രം കാണാതിരുന്നാൽ മതി. ആയിക്കോട്ടെ, എന്നിട്ട് ഒരു വീര എന്താ പറയാ എന്തോ വലിയൊരു ഏറ്റവും എന്തോ സമൂഹത്തിന് ഏറ്റവും വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തോ വലിയൊരു വീര സാഹസിക പ്രവൃത്തി ചെയ്തിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തോ കാര്യം ചെയ്തിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയ പറഞ്ഞല്ലോ ഞാൻ നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് ലഭിക്കണം. അപ്പൊ പി പി ദിവ്യക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പി പി ദിവ്യക്ക് ഉറപ്പുണ്ട്. അത് ഒന്നാമത് ക്യാപ്സൂൾ വിതരണ കമ്പനിയുടെ മൊത്തം അടങ്കൽ കണ്ണൂരിന്റെ മൊത്തം അടങ്കൽ വിഴുങ്ങിയിട്ട് പോയ പി പി ദിവ്യ അവരതും പറയും അതിനപ്പുറം പറയും എന്ത് ഏത് കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ട് കുട്ടികളുടെ എനിക്ക് തോന്നുന്നു ഈ പി പി ദിവ്യ എന്ന് പറഞ്ഞ പേര് തന്നെ ഇന്ന് കേരളം ഏറ്റവും വെറുക്കുന്ന ഒരു പേരാണ്. ഒരു സ്ത്രീ സത്യം ആ ഒരു നമുക്ക് പറയാം കാലം അത് തെളിയിക്കും. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടിയിൽ എങ്ങനെയാണ് ഇവർ കയറി വന്നതെന്നുള്ള ഒരുപാട് പേരുടെ കണ്ണുനീര് കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ പറയുന്നുണ്ട്. ഇവർ കയറി വരുമ്പോൾ ഒരുപാട് പേരെ കാരണം ജാൻസി റാണി പോലെ ഉയർന്നു വരുവാണ്. പക്ഷേ തീർച്ചയായും കാലം അതിന് മറുപടി കൊടുക്കും. കാരണം രണ്ട് കുട്ടികളുടെ കണ്ണുനീര് നമ്മൾ കണ്ടതാണ്. നവീൻ ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുവാണെന്ന് തന്നെ ആത്മഹത്യ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു മറ്റൊരു കാര്യമുണ്ട്, ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണല്ലോ ആരോപണം ഉന്നയിച്ചത്. അപ്പൊ ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ പാർട്ടിയുടെ അന്വേഷണം അടവച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. പോലീസ് ഇനി അതിലേക്ക് പ്രശാന്തിലേക്ക് പോവില്ല. പ്രത്യേകിച്ചും വീണ ജോർജ് ഇവിടെ സ്വർണം പണയം വെച്ചാണ് പ്രശാന്ത് ഈ കൈത്തൂരി കൊടുത്തത് 98,500 രൂപ. അല്ല തെളിവുണ്ടോ? നവീൻ പ്രശാന്ത് പറയുന്നത് പ്രശാന്ത് ആരാണ്? പ്രശാന്ത് ഒരു ബിനാമി. അപ്പം എന്തുകൊണ്ട് പോലീസ് നവീൻ ബാബു പെടും എന്ന് വിചാരിച്ചിട്ടല്ല പോലീസ് ക്ലീൻ ചിറ്റ് കൊടുത്തേക്കണെ. അതിന്റെ പിന്നാലെ അന്വേഷണം പോയി കഴിഞ്ഞാൽ പ്രശാന്ത് ക്ലീൻ ചിറ്റ് കൊടുത്തില്ലെങ്കിൽ പ്രശാന്തിൽ നിന്ന് പല കാര്യങ്ങളും വരും. ആർക്ക് വേണ്ടി ദിവ്യ ഇത് ചെയ്തു? പി പി ദിവ്യക്ക് ഈ പെട്രോൾ പമ്പ് എന്താണ് ഏതെന്നുള്ള അന്വേഷണം വരും. ഞാൻ പറയുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം ഈ ക്ലീൻ ചിറ്റിനൊക്കെ എതിരെ ശക്തമായിട്ട് അവർ രംഗത്ത് വരണം.
അത്രയാണ് പറയാനുള്ളത്. ഈ ദിവ്യയുടെ പ്രസംഗം കാരണമാണ് നവീൻ ബാബു മരിച്ചെന്ന് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഒരു പ്രസംഗം കാരണം മരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഒരു ഏഡിയം നവീൻ ബാബു. ഇത്രയ്ക്ക് ഒരു പൊസിഷൻ നിൽക്കുന്ന, ഇത്രയും മനസ്സ് കട്ടിയുള്ള ഒരാള് കളക്ടറെ മുമ്പിൽ ചെന്ന് പറയും എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നു. അല്ല, അദ്ദേഹം ഭയങ്കര ഹേർട്ടായിട്ടാണ് പോയത്. കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വിഷമം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് സഹപ്രവർത്തകർ ഒരു യാത്രയയപ്പ് കൊടുക്കുന്നു. ആ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ഈ സ്ത്രീ വരുന്നു, വ്യക്തമായ അജണ്ടയോട് കൂടി. അവരോട് 6 മിനിറ്റ് സംസാരിച്ചിട്ട് പോലും ഒരാൾ, ഒരു വ്യക്തി പോലും ചോദിക്കുന്നില്ല നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചോ. കാരണം ഇത് എനിക്ക് തോന്നുന്നു കളക്ടറും കളക്ടറിന്റെ ഒരു ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം. കളക്ടറും പി പി ദിവ്യയായിട്ടുള്ള വ്യക്തമായിട്ട് പ്ലാനിങ് ഇത് നവീൻ ബാബു പോലെ വ്യക്തമായിട്ട് അറിയാം. പി പി ദിവ്യ എങ്ങനെ പ്രസംഗം തുടങ്ങി, 6 മിനിറ്റ് സംസാരിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ നവീൻ ബാബു എന്നറിയാം, തന്നെ പറ്റിയ പറയാം, എന്തുകൊണ്ട് നവീൻ ബാബു അവിടെ നിന്ന് മാറിയില്ല? അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം എതിരിടാൻ നിൽക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ പാർട്ടിയുടെ ഉള്ളുകള്ളികൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. കാരണം ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ നമുക്കറിയാം, ടി പി ചന്ദ്രശേഖരനാണ് ഇന്നോവ വിട്ടിട്ട് അതുവരെയും സ്വന്തം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനൊപ്പം പൊക്കൊണ്ടിരുന്ന ഒരാളെ പക തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടി എങ്ങനെയാണ് ആൾക്കാരെ തച്ചുടച്ചു കൊള്ളുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത്. കാരണം ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി, അങ്ങനത്തെ കുടുംബമായിട്ട് പോലും അദ്ദേഹത്തിന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു ഏഡിയമായിരുന്നു അദ്ദേഹമെങ്കിൽ എന്ന് ആലോചിക്കുക. കഥ തന്നെ മാറിയനെ. ഇത് നവീൻ ബാബു സി പി എം ആയതുകൊണ്ടും അത് പത്തനംതിട്ട ഒരു രണ്ട് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് കാണാം അല്ലെ, കണ്ണൂർ സി പി എം പത്തനംതിട്ട ഇത്. അപ്പം ഒരു ഭാഗം തീർച്ചയായും നവീൻ ബാബുവിനൊപ്പം നിൽക്കുന്നു, മറ്റേ ഭാഗം എന്താണ് ദിവ്യക്കൊപ്പം നിൽക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ദിവ്യ ഈ ഒരു ക്രൈം നടന്നിട്ട് ആദ്യത്തെ 2 ദിവസം നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തുമാത്രം ന്യായീകരണങ്ങളായിരുന്നു. എല്ലാ സാംസ്കാരിക നായകർ തൊട്ട് വലിയ കൂലി എഴുത്തുകാർ വരെ ദിവ്യയെ വെളുപ്പിച്ച് ഒരു വളരെ നല്ലൊരു ഇത് നേരെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടുള്ള എ ഡി എം, അതായത് നവീൻ ബാബുവിന് ഒരു വശത്തും ഈ സംഭവം നടന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഇടതര ബി ജെ പിയുടെ ആണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി, കേരളം കത്തില്ലേ? തീർച്ചയായിട്ടും കത്തില്ലേ. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടി എന്ന് പറയാൻ പറ്റുമോ? ഇത് കൊലയാളി പാർട്ടി അല്ലേ? തള്ളി പറയണമല്ലോ. സിദ്ധാർത്ഥിന്റെ എന്തുവായി നമ്മൾ കണ്ടാണ് ഒരു കുട്ടീനെ ആൾക്കൂട്ട വിചാരണ നടത്തി. ഈ കേരളത്തിൽ നമ്മൾ കണ്ട ഒരു സംഭവമാണ് ആൾക്കൂട്ട വിചാരണ നടത്തി കൊല്ലുകയാണ്. കൊല്ലുകയെന്ന് വെച്ചാൽ 3 ദിവസം മൃഗീയമായിട്ട് ആ ക്രൈം ചെയ്ത SFI എന്ന് പറഞ്ഞ കിരാതന്മാർക്ക് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി പോയത് അവിടുത്തെ MLA. അതായത് എല്ലാവരും മീഡിയകളെല്ലാം പറയുന്ന ഏറ്റവും നന്മ നിറഞ്ഞ അദ്ദേഹം ശശീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടല്ലേ, ചെരുപ്പിടാത്ത MLA എന്നൊക്കെ പറഞ്ഞൊരു ഖ്യാതിയാണ്, ലളിത ജീവിതം. പക്ഷെ അദ്ദേഹം ആലോചിച്ച് നോക്കൂ, സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ പയ്യനെ ഏറ്റവും മൃഗീയമായിട്ട് കൊന്നിട്ട് 3 ദിവസം ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ ഇത്രയും ഒരു ഹീനമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഒരു കൊല ചെയ്ത് പോയിട്ടുണ്ടോ എന്ന്. പണ്ടെങ്ങാണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ശ്യാമൽ മണ്ഡൽ എന്ന് പറഞ്ഞ ഒരു പയ്യനെ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആരോ, അത് കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലായിരുന്നു. ഇത് ഹീനമായിട്ട് കൊലപാതകമാണ്. എന്നിട്ട് ആ കുട്ടികളെ വെളുപ്പിക്കാൻ ഇറങ്ങിയ ഒരു പാർട്ടിയാണ്. എന്നിട്ട് ഇപ്പൊ സിദ്ധാർത്ഥിന് എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? സിദ്ധാർത്ഥിന്റെ മരണം പോലെ നവീൻ ബാബുവിന്റെ മരണം, സിദ്ധാർത്ഥിന് ശരി സംഭവിച്ച ക്രൂരമായ ഒരു തൊന്ന് ചെട്ടിത്തൂക്കിയെന്നോ അല്ലെ സിദ്ധാർത്ഥ ആത്മഹത്യ എന്ന് പറയാം. പക്ഷെ നവീൻ ബാബുവിന് ഒരു ചെറിയ വീഡിയോയിലാണ് മരണം സംഭവിക്കുന്നത്. കാരണം ഈ 14 ആം തീയതി ഈ സംഭവം, അതായത് ഈ പരിപാടി പൊതു ചടങ്ങ് നടത്തുന്നു, 15 ഒക്ടോബർ നവീൻ ബാബു മരിച്ചു നടന്നു. അന്ന് തന്നെ പറഞ്ഞ വീണ്ടും പറയണം, 2 ദിവസം വെയിറ്റ് ചെയ്യും മാധ്യമങ്ങൾ, എല്ലാം കാണിക്കാന്ന് പറയാം. ഈ മാധ്യമങ്ങൾ വെയിറ്റ് ചെയ്തതുപോലെ നവീൻ ബാബു എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യില്ല? അന്ന് വീട്ടിൽ പോകണ്ട, 14 ആം തീയതി വീട്ടിൽ പോകണ്ട, ട്രെയിൻ യാത്ര ക്യാൻസൽ ചെയ്യുക, 16 ആം തീയതി കണ്ണൂർ നിൽക്കുക, എന്താണെന്ന് അറിയാമെന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ആത്മഹത്യ എന്ന് മാത്രം നമ്മൾ രണ്ടും സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹം പറയുന്നുണ്ട്, ഇത് ആത്മഹത്യ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. കാരണം അന്വേഷണം അതിലേക്ക് പോകുന്നില്ലല്ലോ, എന്തോരം അതിൽ നമുക്ക് ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. കാരണം അദ്ദേഹം ട്രെയിൻ വരുന്നു എന്ന് ഭാര്യയോട് പറയുന്നു. അത്രയും 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം, ഓക്കെ, ഒന്ന് മനോദുഃഖം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലായിക്കോട്ടെ, അന്ന് രാത്രി അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒരിക്കലും പോലീസ് അന്വേഷിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോ ഒരു പി ദിവ്യ എന്നുള്ള ഇതിൽ ഇതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇതിന് പിന്നിലുള്ളവർ ആരൊക്കെയാണ്? അദ്ദേഹത്തിന് ഇനി ഇത് ശരിക്കും ഒരു ആത്മഹത്യ ആയിരുന്നു, ഇപ്പം പൊതുസമൂഹം മൊത്തത്തിൽ ആത്മഹത്യ ആക്കുന്നു. ഞാനിത് പറയാനുള്ള കാര്യമുണ്ട്, ആഡിയോ സന്തോഷ് അദ്ദേഹത്തിൻ്റെത് ഇതുപോലെ ആത്മഹത്യയാണെന്ന് നമ്മളെല്ലാവരും വിധി എഴുതി. പക്ഷെ അമ്മ മരിച്ചുപോയി. ആ അമ്മയുടെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് സത്യത്തിൽ അത് കൊലപാതകമാണ് എന്ന് നമ്മൾ തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എന്ത് പറ്റി? തെളിവുകളെല്ലാം അവര് മാറ്റേണ്ടവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതും അത് തന്നെ ആയിരിക്കാം. കാരണം ഇതിലേക്ക് അന്വേഷണം പോകുന്നില്ല. അപ്പൊ ഇതേ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ക്ലീൻ ചിട്ട് കിട്ടി, ഇനി അന്വേഷണം അവിടെ നിന്ന് നിൽക്കുവാണ്. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും പൊതുസമൂഹം പറയുന്നുണ്ട് ഒരു ആത്മഹത്യയാണെന്ന്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് അതൊരു മർഡർ ആയിക്കൂടെ? നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചുകൂടെ? ഈ പാർട്ടി ഇതാണ്, കൊലയാളി പാർട്ടിയാണ്, തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടത്, പറയാൻ പറ്റില്ല. പക്ഷെ അന്വേഷണം പോകില്ല, കാരണം ഇത് കേരളമാണ്. ഇപ്പൊ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലെ കൊലപാതകം ആണെന്ന് താങ്കൾ പറയുന്നത്, എന്താ ഈ പറയുന്ന മെയിൻ കാരണം?
ഇതൊരു ആത്മഹത്യയായിട്ടല്ലേ പോണുള്ളൂ ഇപ്പോഴും. അല്ല, എന്തുകൊണ്ടാണ് അത് ആദ്യം തൊട്ട് വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ നമ്മുടെ മീഡിയേഴ്സിനൊക്കെ അറിയാം, ശരിക്കും പറഞ്ഞാല് എന്ത് എറിഞ്ഞു കൊടുക്കുന്ന എല്ലാം കഷ്ണങ്ങൾക്ക് മുന്നിൽ മിണ്ടാതെ നിൽക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ തൊട്ട് എല്ലാവരും ഉണ്ട്. അപ്പം ആദ്യം തൊട്ട് ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള കളികൾ നടന്നിരിക്കാം. കാരണം ഇത് മറുവശത്തുള്ളത് സി പി എം ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ അയാളെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യത്തിൽ തള്ളിവിട്ടു, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ വീട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചു നിന്ന ഒരു മനുഷ്യനെ അന്ന് രാത്രി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിലേക്ക് അന്വേഷണം പോകുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഇത് സി ബി ഐ ഏറ്റെടുക്കുന്നില്ല, കുടുംബം അതിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഇത് പോലീസ് ക്ലീൻ ചിറ്റ് ഇവിടെ കൊടുക്കുന്നു, പ്രശാന്തിന് കൊടുക്കുന്നു, പി പി ഡി വി എന്നുള്ള ഇതിലേക്ക് മാത്രം ജാമ്യമായി കഴിഞ്ഞു. ആദ്യം മീഡിയാസിന്റെ ഒരു ഹൈപ്പൊക്കെ കഴിഞ്ഞു, ഇപ്പൊ മീഡിയാസ് മൊത്തം വേറെ ഈ മരണമേ മറന്നു കഴിഞ്ഞു അല്ലേ. നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന്റെ ഇതാണ്, കുറേ നാളുകളായിരുന്നു സിദ്ധാർത്ഥ്, ഏറ്റവും സിദ്ധാർത്ഥിന് വേണ്ടി ചർച്ച ചെയ്തു കഴിഞ്ഞു, അപ്പോഴേക്ക് അടുത്ത വിഷയം വന്നു. അപ്പൊ നമ്മൾ മീഡിയാസും എല്ലാം അത് ഒരു വശത്ത് നിന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം അങ്ങനെ ആയിപ്പോയി, നമ്മുടെയൊക്കെ ഒരു ചിന്താധാര അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഒരു വിഷയം വരുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് അടുത്ത വിഷയം കിട്ടും, അപ്പോഴേക്കും ഇതിൽ നിന്ന് ശരിക്കും നഷ്ടം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം, അവർക്ക് മാത്രമാണ് നഷ്ടം, ഇതിൽ ആർക്കാണല്ലാതെ വിഷമമുണ്ടാവുക അല്ലേ. കുറേ നാൾ നമ്മൾ ചർച്ച ചെയ്തു കുറച്ച് ദിവസങ്ങളിൽ, ഇപ്പോഴേക്കും അടുത്ത വിഷയം വന്നു, നമ്മൾ അതിലേക്ക് പോയി. ഇനി ഇതിൽ നിന്നും ഒരു ഹീനസായിട്ട് വളർത്തൊരു ക്രൈം അവിടെ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് പോകും. ഇവിടെ വ്യക്തമായിട്ട് ഒരു അതുപോലെ തന്നെയാണ് ഇതിൽ ഒരു മൗനമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഒരു മൗനമൊക്കെ. കാരണം ഇത്രയും ഒരു ഹീനസായിട്ടൊരു ക്രൈം നടന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാറുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം ഇതിനെക്കുറിച്ച് എപ്പോഴാണ്, എന്തെങ്കിലും മൊഴിഞ്ഞിട്ടുണ്ടോ? എത്രയും നാളിന് ശേഷം, എത്ര രണ്ടൊന്നും അല്ല, ഞാനത് കളക്റ്റായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും അത് ബാംഗ്ലൂരിലായത് കുട്ടികൾ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായത് ഉടനെ അന്ന് വൈകുന്നേരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മനുഷ്യനാണ്. സ്വന്തം പാർട്ടി അവര് പാർട്ടിയിലെ ആള് ചെയ്ത ഒരു ക്രൈം, അതും കണ്ണൂർ, അദ്ദേഹം കണ്ണൂർ ബേസ്ഡ് ആണല്ലോ, അവിടെ ഉള്ളൊരു സ്ത്രീ ചെയ്ത ഒരു ക്രൈമിനെതിരെ, അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊരു ഉറപ്പോ ഒന്നും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം മാത്രമാണ് പറഞ്ഞ കുടുംബത്തിന്റെ ഒപ്പം ഉണ്ടെന്ന്. അതോടൊപ്പം തന്നെ ശരിക്കും ആ ഒരു കൊലപാതകത്തിന്റെ മുഖ്യ ആരാണ് ആസൂത്ര പുറത്തിറങ്ങിയപ്പോ വെൽക്കം ചെയ്യാൻ വന്നതും അദ്ദേഹത്തിന്റെ തന്നെ ഭാര്യ. സി പി എം പാർട്ടി നേതാവാണ് ജയിലിന് പുറത്തിറങ്ങുന്നത്, അപ്പൊ സി പി എം കാർ പോയാലേ പറ്റൂ, അതായത് പുറത്തിറങ്ങി സ്വീകരിക്കും. പാർട്ടി പ്രവർത്തകർ പോണ പോലെയാണ്, കോൺഗ്രസ് പുറത്തിറങ്ങിയും ബി ജെ പി കാരൻ ജയിലിൽ പുറത്തിറങ്ങി ബി ജെ പി. തീർച്ചയായിട്ടും ഇത് പക്ഷെ ഇതൊരു ആലോചിച്ച് നോക്കൂ, ഗോവി അത് അദ്ദേഹത്തിന് പ്രവർത്തകർ പോണതിന് കുറ്റം പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ ഒരു സി പി എമ്മിന്റെ ഗോവിന്ദ മാസ്റ്റർ ആരാണ്? ഗോവിന്ദ മാസ്റ്ററാണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി ഞങ്ങൾക്കൊപ്പമാണെന്നുള്ളൊരു പൊതുസമൂഹത്തിന് ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ദിവ്യക്ക് ഒരു ഉറപ്പാണ്, നീ ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുണ്ട്. അതാണ് ശരിക്കും നമ്മള് മറ്റുള്ള പ്രവർത്തകർ പോയിട്ട് ജയിൽ വിളിക്കണ പോലെ അല്ല. ശരിക്കും അവർ വരുമ്പോൾ തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ പാർട്ടിക്കാർ തിരിച്ചിറങ്ങാൻ മഹാരവട്ട് സ്വീകരിക്കും, അതൊക്കെ കേവലം അണികളായിരിക്കും. ഒരിക്കലും നേതൃസ്ഥാനത്തുള്ള ഒരു നേതാവിന്റെ കുടുംബത്തിലുള്ളവർ അവർ പോകാറില്ല. ഇവിടെ അത് സംഭവിച്ചു. രാഹുൽ മാങ്കുട്ടും ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ഷാഫി പറമ്പിൽക്ക് സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കുട്ട് എന്ത് ഇതുപോലെ എന്തെങ്കിലും ക്രൈം ചെയ്താണോ? സമരം രാഹുൽ മാങ്കുട്ടം ചെയ്ത തെറ്റാണ്ടാണ് അല്ലെ, നമ്മൾ അതും കൂടെ ചർച്ച ചെയ്യണമല്ലോ. പി പി ദിവ്യ എവിടെ നിൽക്കുന്നു, രാഹുൽ മാങ്കുട്ട എവിടെ നിൽക്കുന്നു, ഇതെന്ന് പറയുമ്പോ ഒരു രക്തരക്ഷസ്. പ്രതിയായിട്ട് കോടതി പി പി ദിവ്യ ചിത്രീകരിച്ചിട്ടില്ല, ജാമ്യം ജാമ്യം കിട്ടി അറിഞ്ഞൊരു ആളാണ് പി പി ദിവ്യ. പ്രതിയല്ല, ഒക്കെ ആരോപണ വിധേയ അല്ലേ. പക്ഷെ നമ്മളവിടെ തെളിവുകൾക്കെല്ലാം, പിന്നെ ഈ പാർട്ടി ഭരിക്കണോണ്ട് ഇതുവരെ ഒക്കെ കോടതി വിധിച്ചിട്ടില്ല എന്ന് കരുതി. നമുക്കറിയാം 51 വെട്ടിന് കൊന്ന ചന്ദ്രശേഖർ, അദ്ദേഹത്തിന് കോടതി വിധിക്കും വരെ ഈ പാർട്ടി ആരോപണ വിധേയെന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും അവർക്ക് നമ്മൾ കണ്ടതാണ്. കുഞ്ഞനന്തൻ മാഷിന് വേണ്ടിയിട്ട് സ്മാരകം എന്തെല്ലാം കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു നാടാണിത് അല്ലെ. അപ്പൊ കൊന്നു കഴിഞ്ഞാലും പാർട്ടി പാർട്ടിയുടെ ഉന്നത തലത്തിലുള്ള ആളാണോ, സ്വീകരണം മസ്റ്റാണ്, അതാണ് കേരളം. നേരെ മറിച്ച് സാധാരണക്കാർക്ക് യാതൊരു രീതിയില്ല. ഒരു എ ഡി എം, അതും ഇടതുപക്ഷത്തിനൊപ്പം ചരിക്കുന്ന ഒരു എ ഡി എം മടിച്ചിട്ട് ഇത്രയ്ക്ക് അവരുടെ കുടുംബത്തിന് ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു നീതി നിഷേധത്തിന്റെ മുന്നിൽ അവർ വിഷമിച്ച് നിൽക്കുന്നു. അങ്ങനെ വന്നിട്ടുള്ളൊരു സംഭവം ഉള്ളൊരു കേരളത്തിൽ മറ്റുള്ളവർ നമ്മുടെയൊക്കെ ജീവൻ എന്താണ് വില, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഇത്, എന്ത് വിമർശനം, എന്ത് ആ പാർട്ടിക്കെതിരെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭയക്കണം എന്നുള്ളൊരു അജണ്ട സെറ്റാക്കൽ കൂടെയാണ് അല്ലേ അത്. നന്ദി ശ്രീ അഞ്ജു പറഞ്ഞു.